ഹലോ പറയൂ, ഡേറ്റ് പറയൂ. 1958 1958 ഒക്ടോബർ 4. സമയം 6:25 AM. ആങ്ങളെയാണ് അല്ലേ? ആങ്ങളെയാണ്. അപ്പം കല്യാണം കഴിഞ്ഞിട്ടിപ്പം കൊല്ലത്തിലധികം ആയി. കുഞ്ഞുങ്ങളെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടി സന്താന ഭാഗ്യം. സന്താന ഭാഗ്യം. ഇവിടെ എത്രയായി കല്യാണം കഴിഞ്ഞിട്ട്? ഒരു കൊല്ലം കഴിഞ്ഞു, 1.5 കൊല്ലമാവാനായി. അപ്പൊ അത് സന്താന വിഷയത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ അത് രണ്ടുപേരുടെയും ജാതകം. ഇവിടെ കുറച്ച് ദോഷമുണ്ട്. അത് രണ്ടുപേരുടെയും ജാതകം നോക്കുകയും അതിനെ ഇതുപോലെ പെട്ടെന്ന് നോക്കിയിട്ടൊന്നും ഫലം പറയാനൊന്നും അത്ര ശരിയാവണമെന്നുമില്ല. അങ്ങനെ സന്താന വിഷയത്തിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഒറ്റ നോട്ടത്തിൽ കുറച്ച് കുഴപ്പമുണ്ട്. സന്താന കാരകനായ വ്യാഴത്തിന് കേന്ദ്രാധിപത്യ ദോഷം, സന്താന ഭാവാധിപനായ ശനി അനിഷ്ടസ്ഥാനത്തുള്ള നിൽപ്പ്, ഇതൊക്കെ ഒറ്റ നോട്ടത്തിൽ പറയുമ്പോൾ പിന്നെ ഉണ്ട്. പിന്നെ 7-ാം ഭാവത്തിൽ ചൊവ്വയാണ്. ആ ചൊവ്വ ലഗ്നത്തിൽ സൂര്യൻ നിൽക്കുന്നു. ആ ചൊവ്വ ലഗ്നത്തിലേക്ക് ദൃഷ്ടി വരുന്നു. അതൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതിനൊന്നും കുഴപ്പമുണ്ടാവില്ല. ഇപ്പൊ നടക്കുന്നത് ഈ ബുധന്റെ ദശയാണല്ലോ, ലഗ്നാധിപനായി രണ്ടിൽ നിൽക്കുന്ന ബുധന്റെ ദശയാണ്. അപ്പൊ 1.5 വർഷമായ സ്ഥിതിക്ക് അവര് അടുത്ത് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉടൻ വന്ന് കാണാൻ പറയൂ നിങ്ങൾ. അത് അത് ആ ദോഷം അങ്ങനെ തീർക്കാം. ഞാൻ മറ്റേ സാധാരണ ഞാൻ വിദേശത്തൊക്കെ പോകുന്നതാണ്. ഇപ്പൊ ഞാൻ പോകാറില്ല ഈ കൊറോണ ആയതുകൊണ്ട്. കൊറോണ അപ്പൊ വന്ന് അങ്ങനെ വരുമ്പോ നിങ്ങൾ എന്നെ ബന്ധപ്പെടും. ഏതായാലും ഈ പിന്നെ ജാതകത്തിൽ ആ വിഷയത്തിൽ ദോഷമുണ്ടെന്ന് അവരറിയിക്കും. ജോലി സംബന്ധമായിട്ട് ഇപ്പം ഈ ബുധന്റെ ദശ ആയതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. വിദേശത്ത് ഉയർച്ച വരുമെന്ന് തന്നെ ഫലം പറയാം. ഓക്കെ ഓക്കെ ഓക്കെ.